हेलो फ्रेंड्स एल्लावर्क्कुम होम रेसिपीसिलेक्क स्वागतम ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബ്രെഡ് വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ബ്രെഡ് പക്കോട അല്ലെങ്കിൽ ബ്രെഡ് പക്കോറ എന്നൊക്കെ പറയും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആണെങ്കിലും നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് പൊട്ടാറ്റോ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് പിന്നെ ഞാൻ വീട്ടിലുണ്ടായ സ്പ്രിംഗ് ഒനിയൻ ഉള്ളതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ് എന്നിട്ട് മൊത്തമായിട്ട് മിക്സാക്കി എടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒരു പേരിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓപ്ഷണലാണ് നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം കടലപ്പൊടി എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പൊടി എടുക്കാം അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ നല്ലൊരു കട്ടി തിക്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബാറ്റർ ആക്കി എടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ചൊരു ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഒപ്പരം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കണമെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് ഇനി നമുക്ക് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുക്കാം അപ്പം ഫസ്റ്റത്തെ ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോൻ്റെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അടിയിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മസാല വെച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു സ്ലൈസ് ബ്രെഡും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സാൻഡ്വിച്ചൊക്കെ രൂപത്തിലായി മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ മിക്സിയിലേക്കൊന്ന് മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മൊത്തമായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം എല്ലാ സൈഡും എന്നിട്ട് നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാക്കനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരൈറ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നല്ല ഏകദേശം ഒരു സാൻഡ്വിച്ച് രൂപത്തിലായതുകൊണ്ട് പിന്നെ ഇതൊന്ന് കഴിച്ചാൽ മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരമായിട്ട് തന്നെ അത് കഴിക്കാൻ വേണ്ടി പറ്റും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക് യു